അതായത് റെഫർ ബൈപാസ് നമ്മൾ അൺലിമിറ്റഡ് കോയിൻസ് ഹാക്ക് ചെയ്യുന്ന ട്രിക്കും കൂടി ഗൈസ് ഈ ഒരു വീട്ടിൽ നമ്മൾ പറഞ്ഞു തരുന്നത്. അത് വെച്ച് നിങ്ങൾക്ക് നന്നായി തന്നെ ഇന്ന് ഏൺ ചെയ്യാൻ പറ്റും. അതായത് മിനിമം റെഡീം വെറും ഒരു രൂപയാണ്. അതായത് നിങ്ങൾക്ക് പേ ടി എമ്മിലേക്കൊക്കെ വിഡ്രോ ചെയ്യാൻ പറ്റുന്ന ഒരു കീഴിലുള്ള ആപ്ലിക്കേഷനാണ് ഗൈസ്. അപ്പോൾ നമുക്ക് നേരെ വീട്ടിലേക്ക് പോകാം. വീട്ടിലേക്ക് പോകുമ്പോൾ നമ്മുടെ ചാനൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്തിട്ട് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം. നമുക്കിപ്പോൾ 59 സബ്സ്ക്രൈബേഴ്സ് ഇട്ടുണ്ട്. എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം. അപ്പോൾ ഗൈസ് നമുക്ക് നേരെ വീട്ടിലേക്ക് പോകാം. അപ്പോൾ ഗൈസ് ലിങ്ക് ആൻഡ് ഡിസ്ക്രിപ്ഷനും കൊടുത്തിട്ടുണ്ട്. പ്ലേ സ്റ്റോറിൽ അവൈലബിൾ ആപ്ലിക്കേഷൻ ഒക്കെയാണ്. 1 lakh+ ഡൗൺലോഡ്സ് ഒക്കെ ഉള്ള 10,000+ ഡൗൺലോഡ്സ് ഒക്കെ ഉള്ള 4-star റേറ്റിംഗ് ഒക്കെ ഉള്ള ആപ്ലിക്കേഷനാണ്. അപ്പോൾ എല്ലാവരും ഡൗൺലോഡ് ചെയ്യാൻ ശേഷം ഗൈസ് ഓപ്പൺ ചെയ്യാം. അപ്പോൾ നമ്മുടെ ആപ്ലിക്കേഷൻ്റെ 1 touch എന്നാണ്. അപ്പോൾ ഗൈസ് ഓപ്പൺ ചെയ്യുമ്പോൾ നിങ്ങൾ ഇങ്ങനത്തെ ഒരു ഇൻ്റർഫേസിലേക്ക് എത്തും. ഇവിടെ നിങ്ങൾക്കാണ് വെൽക്കം ടു. അപ്പോൾ ഇവിടെ അല്ലെങ്കിൽ ഇവിടെ ആക്ച്വലി ക്രിയേറ്റ് ന്യൂ അക്കൗണ്ട് എന്നുള്ള ഓപ്ഷൻ ഉണ്ട്. ഒരു ബ്ലൂ ഒരു ഗ്രീൻ കളർ ഓപ്ഷൻ ഉണ്ട് ക്രിയേറ്റ് ന്യൂ അക്കൗണ്ട് എന്ന് പറഞ്ഞാൽ. അവിടെ മേലൊന്ന് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഗൈസ് ക്ലിക്ക് ചെയ്യുമ്പോൾ ഇങ്ങനത്തെ ഒരു ഇൻ്റർഫേസിലേക്ക് എത്തുക. ഇവിടെ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞത് ഈ ഒരു യൂസർ നെയിം നിങ്ങളൊരു മാനുവൽ ആയിട്ടുള്ള യൂസർ നെയിം അടിച്ചു കൊടുക്കുക. റാൻഡായിട്ടുള്ള ഏതെങ്കിലും ഒരു യൂസർ നെയിം അടിച്ചു കൊടുക്കും. ഏതെങ്കിലും ഒരു യൂസർ നെയിം എന്തെങ്കിലും അടിച്ചു കൊടുത്താൽ മതി. പേര് മാത്രം അടിച്ചാൽ മതി കേട്ടോ. നമ്പർ എന്ന് അടിച്ചിട്ട് നമ്പർ അടിച്ചാലും കുഴപ്പമൊന്നുമില്ല, എന്നാലും അടിച്ചോളൂ. ശേഷം മൊബൈൽ നമ്പർ എന്നുള്ള ഒരു സെക്ഷൻ ഉണ്ട്. അവിടെ മാക്സിമം പേ ടി എം നമ്പർ തന്നെ കൊടുക്കുക. ഒരു മൊബൈൽ നമ്പർ എന്തെങ്കിലും കൊടുത്തതിന് ശേഷം ഇവിടെ പാസ്വേഡ് എന്നുള്ളത് അവിടെ റാൻഡായിട്ടുള്ള എന്തെങ്കിലും ഒരു പാസ്വേഡ് അടിച്ചു കൊടുക്കുക. 10 പാസ്വേഡ് അടിച്ചു കൊടുക്കുക. ശേഷം ഹാവ് എ റെഫറൽ കോഡ് എന്നുള്ള ഓപ്ഷൻ ഉണ്ട് കേട്ടോ. ഇത് ഇവിടെ ഇങ്ങനെ കാണാൻ പറ്റും. ഹാവ് എ റെഫറൽ കോഡ് ക്ലിക്ക് ഹിയർ എന്നുള്ള ഓപ്ഷൻ ഉണ്ട്. അവിടെ ക്ലിക്ക് ഹിയർ എന്ന് ക്ലിക്ക് ചെയ്യാം. അപ്പോൾ ഗൈസ് നിങ്ങൾക്ക് 4th ഒരു കളിയും കൂടി റെഫർ കോഡ് എന്ന് അത് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. ആ റെഫർ കോഡ് അടിച്ചതിന് ശേഷം നിങ്ങളെന്ന് വെച്ചാൽ ക്രിയേറ്റ് ക്ലിക്ക് ചെയ്യുന്നതിന് മുമ്പ് ഇതാ ഇവിടെ ഒരു പ്രൊഫൈൽ പറഞ്ഞിട്ടുണ്ട്. അവിടെ പ്ലസ് അയക്കുന്നുണ്ട്. അതൊന്നും അതുമില്ലൊന്നും ക്ലിക്ക് ചെയ്യുമ്പോൾ നേരത്തെ നിങ്ങൾ ഗ്യാലറിയിലേക്ക് പോകും. അപ്പോൾ എന്തെങ്കിലും റാൻഡായിട്ടുള്ള ഒരു ഫോട്ടോ എടുക്കുക. റാൻഡായിട്ടുള്ള ഒരു ഫോട്ടോ അടിച്ചതിന് ശേഷം ഇപ്പോൾ ഞാനിപ്പോൾ എൻ്റെ മൊബൈലിലെ ഗ്യാലറിയിൽ നിന്ന് ഒരു റാൻഡായിട്ടുള്ളൊരു പോസ്റ്റ് അടിച്ചു. അപ്പോൾ നിങ്ങൾക്കാണ് ഞാൻ പ്രൂഫ് എന്നുള്ളൊരു അടിച്ചു കൊടുത്തത്. ശേഷം എന്താണെന്ന് വെച്ചാൽ നിങ്ങൾ മൊബൈൽ നമ്പർ എടുത്തു, യൂസർ നെയിം എടുത്തു, പാസ്വേഡ് എടുത്തു, റെഫറൽ കോഡ് കൊടുത്തതിന് ശേഷം ഇവിടെ ഒരു ബ്ലൂ കളർ നിങ്ങൾ കാണാം ക്രിയേറ്റ് എന്നുള്ള ഓപ്ഷൻ. അവിടെ മേലെ ക്ലിക്ക് ചെയ്യാം. ഗൈസ് അത് ക്ലിക്ക് ചെയ്യുമ്പോൾ ഡയറക്റ്റ് നിങ്ങൾക്ക് നിങ്ങളുടെ മൊബൈലിലേക്ക് ഒരു OTP വരും. അപ്പോൾ OTP ഉറപ്പായിട്ട് 1, 2, 3, 4 എന്ന് തന്നെ ആയിരിക്കും. അത് അടിച്ചതിന് ശേഷം ഗൈസ് ഒന്ന് ലോഗിൻ ചെയ്യാം. അപ്പോൾ ഗൈസ് നിങ്ങൾ റെഫറൽ കോഡ് എടുത്തു, മൊബൈൽ നമ്പർ എടുത്തു, യൂസർ നെയിം എടുത്തു, നമ്മളെ ഫോട്ടോ കൊടുത്തിട്ട് പാസ്വേഡിൽ അടിച്ചിരിക്കുമ്പോൾ നിങ്ങൾക്ക് ഇങ്ങനത്തെ ഒരു അവിടെ ഓട്ടോമാറ്റിക് തന്നെ തന്നെ 1, 2, 3, 4 എന്ന് വരും. അതിനുശേഷം അവിടെ വെരിഫൈ എന്നുള്ള ഓപ്ഷൻ ഉണ്ട് കേട്ടോ. അവിടെ വെരിഫൈ എന്നുള്ള ക്ലിക്ക് ചെയ്യുമ്പോൾ നിങ്ങൾ ഡയറക്റ്റ് ആയിട്ട് രജിസ്റ്റേർഡ് സക്സസ്ഫുള്ളി എന്നുള്ള വേണ്ടി കാണാൻ പറ്റും. അപ്പോൾ നമുക്ക് ഇതിലിങ്ങനെ ഏൺ ചെയ്ത് നോക്കാം. ആദ്യം തന്നെ ഗൈസ് നിങ്ങൾക്ക് സ്ക്രാച്ചാൻ വരുന്നതിൻ്റെ ഒരു ഇവിടെ മേലെ തന്നെ സ്ക്രാച്ച് ചെയ്യാൻ വരും. അവിടെ അപ്പോൾ 2 scratch അവൈലബിൾ ആവും. ഇപ്പോൾ ഞാൻ ചെയ്തുകൊണ്ടാണ് എനിക്ക് കാണാത്തത്. 2 scratch അവൈലബിൾ ആവും. ആ 2 scratch സ്ക്രാച്ച് ചെയ്യാം. 12 രൂപേൻ്റെ 8 രൂപേൻ്റെയാണ് എനിക്ക് നേരത്തെ കിട്ടിയത്. ഞാൻ സ്ക്രാച്ച് ചെയ്തതാണ്. അപ്പോൾ അങ്ങനെയാണ് നമുക്ക് ഇന്ന് ഏൺച്ച് സ്ക്രാച്ച് ചെയ്യാത്ത നിങ്ങൾക്ക് എനിക്ക് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിന് ഗൈസ് ഇങ്ങനെ ഏൺ ചെയ്യാൻ നോക്കാം. അതിനകത്ത് നിങ്ങൾ വെച്ചാൽ ഈ പ്രൊഫൈൽ ബട്ടൺ ഉണ്ട്. ഇവിടെ മേലെ തന്നെ 3 ഒരു 3 വര ഇങ്ങ് കാണാം. ഒരു 3 ലൈന് അവിടുന്ന് കളിക്കാം. പിന്നെ അതിനുശേഷം ഇവിടെ പ്രൊഫൈലിൽ നിന്ന് 5 options നിങ്ങൾക്കാണ്. ഹോം, സ്റ്റോഴ്സ്, വാലറ്റ്, പ്രൊഫൈൽ. അപ്പോൾ വാലറ്റ് ക്ലിക്ക് ചെയ്യുമ്പോൾ നിങ്ങൾ നേരത്തെ സ്ക്രാച്ച് കാർഡ് അവൈലബിൾ ഒക്കെ ഇങ്ങനെ കാണാൻ പറ്റും. അപ്പോൾ നിങ്ങൾക്ക് കാണാൻ പറ്റും 100 points is equal to 1 rupee എന്നല്ല, അതായത് അവരും 1000 points പോലെ. അതായത് നമുക്ക് പെട്ടെന്ന് തന്നെ ഏൺ ചെയ്യാനും നമുക്കിന്ന് ഇതാക്കുകയും ചെയ്യാം. അതിനായിട്ട് നിങ്ങൾ വെച്ചാൽ ഈ 4th option പ്രൊഫൈൽ ബട്ടൺ ക്ലിക്ക് ചെയ്യാം. ശേഷം നിങ്ങൾക്ക് കാണാൻ പറ്റും 1 referral is equal to up to 5000. അതായത് നിങ്ങളുടെ മൊബൈൽ നമ്പർ റാൻഡായിട്ടുള്ള മൊബൈൽ നമ്പറും ഒക്കെ കൊടുത്തിട്ട് ശേഷം ഈ ഒരു മൊബൈലില്ലേ ഇപ്പോൾ നിങ്ങൾക്ക് താഴെ കാണാൻ പറ്റുന്ന ഒരു മൊബൈൽ ഒരു റെഫറൽ കോഡ് ഉണ്ട്. ആ നിങ്ങൾ ക്ലിക്ക് ചെയ്യുക. ശേഷം കോപ്പി ടു കീബോർഡ് എന്നൊക്കെ കാണാൻ പറ്റും. അതിനുശേഷം നിങ്ങൾ വെച്ചാൽ വീണ്ടും ഞാൻ നിങ്ങൾക്ക് ഡിസ്ക്രിപ്ഷന് വേറൊരു ആപ്ലിക്കേഷൻ ലിങ്ക് കൂടി കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ആ ആപ്ലിക്കേഷൻ്റെ പേര് ഐലൻഡ് എന്നൊക്കെയാണ്. ഏർലി ആക്സസ് എന്നൊക്കെ ഉണ്ട്. 10 lakh ഡൗൺലോഡ്സ് ഉള്ള ഒരു ആപ്ലിക്കേഷൻ ഒക്കെയാണ്. അപ്പോൾ നമുക്ക് ഇതിൽ നിന്ന് എങ്ങനെ ഇത് ചെയ്യാം, നിങ്ങൾ ഓപ്പൺ ചെയ്യുക. അപ്പോൾ ഗൈസ് ഓപ്പൺ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് താഴെ തന്നെ നിങ്ങൾക്ക് കാണാം ഇവിടെ ഒരു അക്സെപ്റ്റ് നടത്തുന്നുണ്ട്. അക്സെപ്റ്റ് ക്ലിക്ക് ചെയ്യുമ്പോൾ വർക്കിംഗ് പ്രൊഫൈലിനൊക്കെ കാണിക്കാം. ഒരു വീണ്ടും ഒരു അക്സെപ്റ്റ് ചെയ്യാൻ പറയും. അത് അക്സെപ്റ്റ് ചെയ്യുമ്പോൾ നിങ്ങളുടെ മൊബൈലിൽ ഇതാ ഇതുപോലത്തെ ഒരു വർക്ക് വരും. അതൊരു വർക്ക് പ്രൊഫൈൽ ആഡായിട്ട് വരും. ഇവിടുത്തെ ഒരു വർക്ക് പ്രൊഫൈൽ ആഡാകും. അതിനെ നിങ്ങളുടെ ഡ്യുവൽ ആപ്പ് നിങ്ങളുടെ മൊബൈലിൽ ഡ്യുവൽ ആപ്പ് അക്സെപ്റ്റ് ചെയ്യാമെന്നുണ്ടെങ്കിൽ ഡ്യുവൽ ആപ്പ് വഴി ചെയ്യാവുന്നതാണ്. ഡ്യുവൽ ആപ്പ് കിട്ടാനായി സെറ്റിങ്സ് പോയതിന് ശേഷം സെർച്ച് ചെയ്യുക. ഡ്യുവൽ ആപ്സ് DUAL apps സെർച്ച് ചെയ്താൽ നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും. ഇപ്പോൾ എൻ്റെ അടുത്ത് അതില്ലാത്തതുകൊണ്ടാണ് ഞങ്ങൾ ചെയ്യുന്നത്. അതിനുശേഷം നിങ്ങൾ വെച്ചാൽ ഡ്യുവൽ ആപ്സിൽ ഈ വർക്ക് എന്നുള്ള ഓപ്ഷൻ ഒരു ഇതുണ്ടാവും. അവിടെ നിങ്ങൾ വെച്ചാൽ അവിടെ പ്ലേ സ്റ്റോർ അവൈലബിൾ ആവും. അവിടെ പ്ലേ സ്റ്റോർ അവൈലബിൾ ആവും. അതിൽ അവൈലബിൾ ആയ ശേഷം സൈൻ ഇൻ ചെയ്യാൻ പറയാം. അപ്പോൾ ഏതെങ്കിലും ലേറ്റസ്റ്റ് അക്കൗണ്ട് കൊണ്ട് സൈൻ ഇൻ ചെയ്യാം.
ഗൈസ് നമ്മുടെ പ്ലേ സ്റ്റോർ ആപ്ലിക്കേഷൻ ഓപ്പൺ ആയിട്ടുണ്ട്. അപ്പോൾ ഇനി നിങ്ങൾ ചെന്ന് വീണ്ടും ഇവിടെ ഇവിടെ പോവാം. നിങ്ങൾ ചില നമ്മുടെ ആപ്ലിക്കേഷൻ്റെ ലിങ്ക് നമ്മൾ നേരത്തെ ആപ്ലിക്കേഷൻ ചെയ്തല്ലോ, അങ്ങനെ ഒന്ന് സെർച്ച് ചെയ്യാം. ഞാനിപ്പോൾ എൻ്റെ ആപ്ലിക്കേഷനിൽ സെർച്ച് ചെയ്തിട്ട് കിട്ടിയില്ലല്ലോ. നേരത്തെ ഇങ്ങനെ നിങ്ങൾ റെഫർ പോയിട്ട് റെഫർ ചെയ്ത ശേഷം മാത്രം അതിൻ്റെ ലിങ്ക് കിട്ടും. ആ ലിങ്ക് കറക്റ്റായിട്ട് നിങ്ങൾ കോപ്പി ചെയ്യുക. അപ്പോൾ ഞാനും നേരത്തെ കോപ്പി ചെയ്തിട്ടുണ്ട്. ഞാൻ ആപ്ലിക്കേഷനിൽ പ്ലേ സ്റ്റോറിൽ പോയിട്ട് ഞാൻ ഇപ്പോൾ വൺ ടച്ചിന് സെർച്ച് ചെയ്ത് തന്നെ ആപ്ലിക്കേഷൻ കിട്ടും. ഇപ്പോൾ വൺ ടച്ച് 500+ കിട്ടിയ ശേഷം അവിടെ ആ ആപ്ലിക്കേഷൻ അതിലൊന്ന് ഇൻസ്റ്റാൾ ചെയ്യാം. ഇൻസ്റ്റാൾ ചെയ്ത് ഗൈസ് ഓപ്പൺ ചെയ്യാം. പെട്ടെന്ന് തന്നെ ഇൻസ്റ്റാൾ ആവുന്നതായിരിക്കും. അത് പ്രശ്നമൊന്നുമില്ല. എന്നാലും പെട്ടെന്ന് ഇൻസ്റ്റാൾ ആയിരിക്കും. ഇപ്പോൾ നമ്മൾ ലേറ്റസ്റ്റ് വീണ്ടും നമ്മൾ ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ചെയ്യാണ്. ശേഷം വീണ്ടും നിങ്ങൾ ക്രിയേറ്റ് ന്യൂ അക്കൗണ്ടുള്ള വീണ്ടും ക്ലിക്ക് ചെയ്യുക. ശേഷം യൂസർ നെയിം വരത്തിൽ റാൻഡായിട്ടുള്ള യൂസർ നെയിം അടിച്ചിരിക്കുക. മൊബൈൽ നമ്പർ ഉള്ളിടത്ത് ഒരു റാൻഡായിട്ടുള്ള 10 മൊബൈൽ നമ്പർ അടിച്ചിരിക്കുക. ഞാനിപ്പോൾ അടിച്ചിരിക്കുന്നത് 6 5 6 5 4 5 4 5 3 2 റാൻഡായിട്ട് ഏതെങ്കിലും പാസ്വേഡ് അടിച്ച ശേഷം ഒരു റാൻഡായിട്ടുള്ള പാസ്വേഡ് അടിച്ചുകൊടുക്കുക. റാൻഡായിട്ടുള്ള പാസ്വേഡ് അടിച്ചുകൊടുക്കുക. ശേഷം ഹാവ് എ റെഫർ കോഡ് പോയിട്ട് അവിടെ നിങ്ങൾ നേരത്തെ കോപ്പി ചെയ്തല്ലോ റെഫർ കോഡ്, അത് നിങ്ങളവിടെ പേസ്റ്റ് ചെയ്യുക. പേസ്റ്റ് ചെയ്യാൻ ശേഷം ഇവിടെ പ്ലസ് ഐക്കൺ ഉണ്ടാവും. അവിടെ നിങ്ങൾ നമ്മളെ പ്രൊഫൈൽ ബട്ടൺ ഇല്ലേ, അത് വീണ്ടും നിങ്ങൾക്ക് ലൈവായിട്ട് ഞാൻ കാണിച്ചു തരുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ ഏതെങ്കിലും ഒരു ഫോട്ടോ നേരത്തെ ഇതിൽ എടുത്ത് വെക്കണം കേട്ടോ, നമ്മളെ ഈ ഒരു ഇതിൽ. അപ്പോൾ അതിൽ തന്നെ വീണ്ടും നമ്മളെ വീണ്ടും അത് നിങ്ങൾക്ക് കിട്ടാൻ അത്ര പ്രശ്നമൊന്നുമില്ല. ഡൗൺലോഡ്സ് പോകാൻ അത് നിങ്ങൾക്ക് കിട്ടാനായി ഞാൻ പറഞ്ഞുതരാം. പ്രൊഫൈലിൽ നിങ്ങൾ ക്രോം പോയിട്ട് ഇതിൽ തന്നെ ക്രോം പോയിട്ട് ഒരു ഫോട്ടോ ആയിട്ട് ഡൗൺലോഡ് ചെയ്ത് വെച്ചാൽ മതി. എന്നിട്ട് ശേഷം ഒരു ഫോട്ടോ ഞാനിപ്പോൾ ഒരു ഫോട്ടോ ഡൗൺലോഡ് ചെയ്തിട്ടുണ്ട് നമ്മൾ ഒരു കുലിൻ്റെ ശേഷം. ഇപ്പോൾ നമ്മുടെ റെഫർ കോഡ് നിങ്ങൾ ടൈപ്പ് ചെയ്തിന് ശേഷം ക്രിയേറ്റ് എന്നുള്ള ബട്ടൺ ഉണ്ട്. എന്തെങ്കിലും റാൻഡായിട്ട് കൊടുത്താൽ മതി. മൊബൈൽ നമ്പറൊക്കെ 10 മൊബൈൽ നമ്പർ റാൻഡായിട്ട് കൊടുത്ത ശേഷം വീണ്ടും നമ്മൾ ക്രിയേറ്റ് ഉള്ള നമ്മൾ നേരത്തെ ക്ലിക്ക് ചെയ്യുന്ന പോലെ തന്നെ ക്രിയേറ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക. അപ്പം നിങ്ങൾ ഇങ്ങനെ ചോദിച്ചാൽ വീണ്ടും ഫോണിൽ ഒന്നും കൂടെ ഒന്ന് അത് ക്ലിക്ക് ചെയ്യുന്ന വെച്ചാൽ ക്രിയേറ്റ് എന്ന് പറഞ്ഞാൽ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ OTP സെൻഡ് സക്സസ്ഫുള്ളി നിങ്ങൾ അയച്ചു തന്നിട്ടുണ്ടാവും. വീണ്ടും വെരിഫൈ ചെയ്താൽ രജിസ്റ്റേർഡ് സക്സസ്ഫുള്ളി നിങ്ങൾക്ക് കാണാൻ പറ്റും. നിങ്ങൾക്ക് കാണാൻ രജിസ്റ്റേർഡ് സക്സസ്ഫുള്ളി എന്നിട്ട്. അപ്പോൾ നമുക്ക് നേരത്തെ സ്ക്രാച്ച് ആൻഡ് വിൻ അവൈലബിൾ അല്ലായിരുന്നു. ഇപ്പോൾ സ്ക്രാച്ച് ആൻഡ് വിൻ നമ്മൾ പുതിയ നേരത്തെ കാണിച്ചുകൊണ്ട് അവൈലബിൾ അല്ലായിരുന്നു. ഇപ്പോൾ നമുക്ക് അവൈലബിൾ ആയിട്ടുണ്ട്. ഇനി നിങ്ങൾ വെച്ചാൽ നമ്മുടെ മെയിൻ ആപ്ലിക്കേഷനിൽ നിന്ന് പോവാം. വൺ ടച്ച് നമ്മുടെ മെയിൻ ആപ്ലിക്കേഷൻ ഉണ്ടല്ലോ, ഈ ഒരു ആപ്ലിക്കേഷൻ പറ്റി ഒന്നും കൂടെ ഒന്ന് ഓപ്പൺ ചെയ്യാം. അപ്പോൾ ഗൈസ് ഓപ്പൺ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് കാണിച്ചാൽ ഇപ്പോൾ നമ്മളെ വീണ്ടും നമുക്ക് സ്ക്രാച്ച് കാർഡ് വന്നിട്ടുണ്ട്. ഇപ്പോൾ ഗൈസ് ഇപ്പോൾ നമുക്ക് സ്ക്രാച്ച് കാർഡും കൂടെ വന്നിട്ടുണ്ട്. അതായത് നമ്മൾ ഒരാൾ റെഫർ ചെയ്തുകൊണ്ട് ഇപ്പോൾ നമുക്ക് ഒരു സ്ക്രാച്ച് കാർഡും കൂടെ അവൈലബിൾ ആയിട്ടുണ്ട്. ഇപ്പോൾ നിങ്ങൾക്ക് കാണാം 3 കോയിനൊക്കെ ഇതിൽ നിന്ന് ആഡായിട്ടുണ്ട്. 3 കോയിന് നമുക്ക് ഇപ്പോൾ ഇതിൽ നിന്ന് ആഡായിട്ടുണ്ട്. എനിക്ക് ഒന്നല്ല ഗൈസ് 2 സ്ക്രാച്ച് കാർഡ് നിങ്ങൾക്ക് വരും. ഇപ്പോൾ എനിക്ക് 10 കോയിൻ വീണ്ടും ആഡായിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഇനി എൻ്റെ വാലറ്റിൽ പോയിട്ട് നിങ്ങൾക്ക് കാണിച്ചു തരാം. അപ്പോൾ ഗൈസ് നിങ്ങൾക്ക് കാണാൻ ഒരു 13 കോയിൻസ് ആയി. നമുക്ക് ട്രാൻസാക്ഷൻസ് ഒക്കെ നിങ്ങൾക്ക് കാണിച്ചു തരാം കേട്ടോ ഗൈസ്. അതായത് നമ്മൾ ഒരാളെ റെഡി ചെയ്തു. ഞാൻ ഇതിന് നേരത്തെ കാണിച്ചപ്പോൾ എനിക്ക് സ്ക്രാച്ച് കാർഡ് അവൈലബിൾ അല്ലായിരുന്നു. കാരണം ഞാൻ ഇത് റെഫർ ചെയ്തില്ല. പക്ഷേ ഇപ്പം നമുക്ക് സ്ക്രാച്ച് കാർഡ് അവൈലബിൾ ആയിട്ടുണ്ട്. കാരണം വെച്ചാൽ നമ്മൾ ഇപ്പം ഇയാളെ റെഫർ ചെയ്തുകൊണ്ട് സ്ക്രാച്ച് കാർഡ് അവൈലബിൾ ആയി. അപ്പം ഇങ്ങനെ നിങ്ങൾക്ക് റാൻഡായിട്ട് ഗൈസ് ഒന്ന് ആലോചിച്ച് നോക്കുക. റാൻഡായിട്ടുള്ള സ്ക്രാച്ച് വീണ്ടും നിങ്ങൾ വന്നിട്ട് നമ്മളെ വീണ്ടും ഐലൻഡ് എന്ന് പറഞ്ഞാൽ ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്യുക. അപ്പോൾ ഇത് ഇപ്പം ഞാൻ വേറെ ട്രിക്കും കൂടി പറഞ്ഞിരുന്നുണ്ട്. വീണ്ടും വൺ ടച്ച് എന്ന് പറഞ്ഞാൽ ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്യുക. ഓപ്പൺ ചെയ്ത ശേഷം നിങ്ങൾക്ക് പറഞ്ഞതാണ് ഓപ്പൺ ചെയ്ത ശേഷം ഓക്കെ ആണ്. ഞാൻ ലൊക്കേഷനൊക്കെ ചോദിക്കും, അന്ന് എനേബിൾ ചെയ്ത് കൊടുക്കുക. ശേഷം ഗൈസ് വീണ്ടും നിങ്ങൾ വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ഹോം എന്നുള്ള ബട്ടൺ നിങ്ങൾ മോർ എന്നുള്ളൊരു ബട്ടൺ ഉണ്ടാവും ഗൈസ്. ഇവിടെ മോർ എന്നുള്ളൊരു ബട്ടൺ ഉണ്ട്, 3 ഇട്ടിട്ടുള്ള മോർ എന്നുള്ള ബട്ടണ്. അവിടെ ഒന്ന് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഗൈസ് അവിടെ ക്ലിക്ക് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് 4 ഓപ്ഷൻസ് കാണാൻ പറ്റും. ഓൾ ട്രാൻസാക്ഷൻസ് പ്രൊഫൈൽ ഷെയർ ലോഗ് ഔട്ട്. അതിൽ ലോഗ് ഔട്ട് എന്നുള്ള ഓപ്ഷൻ ഉണ്ട്, അതൊന്ന് നിങ്ങൾ ക്ലിക്ക് ചെയ്യുക. നമ്മളിപ്പോൾ ഈ ആപ്ലിക്കേഷനിൽ ലോഗ് ഔട്ട് ചെയ്യാണ്. ഇനി നമ്മൾ വീണ്ടും ക്രിയേറ്റ് ന്യൂ അക്കൗണ്ട് ക്ലിക്ക് ചെയ്യുക. ശേഷം യൂസർ നെയിം മാനുവലായിട്ടുള്ള യൂസർ നെയിം അടിച്ചു. ഞാനിപ്പോൾ റാൻഡായിട്ടുള്ള യൂസർ നെയിം അടിക്കുന്നു. മൊബൈൽ നമ്പർ ഇപ്പോൾ റാൻഡായിട്ട് കൊടുക്കുന്നു. ഇപ്പോൾ ഞാൻ 5 മൊബൈൽ നമ്പർ കൊടുക്കുകയാണ്. അപ്പം ഓക്കെ നമ്മൾ 5 മൊബൈൽ നമ്പർ കൊടുത്തതിന് ശേഷം ഒരു പ്രൊഫൈൽ ആഡ് ചെയ്യാൻ പറയും. നമ്മൾ വീണ്ടും നമ്മൾ നേരത്തെ ഡൗൺലോഡ് ചെയ്ത പ്രൊഫൈൽ തന്നെ അടിക്കുന്നത്. പാസ്വേഡ് റാൻഡായിട്ടുള്ള ഒരു പാസ്വേഡ് അടിച്ചു കൊടുക്കുന്നത്. നമ്മൾ വീണ്ടും ലോഗിൻ ചെയ്തില്ല. ശേഷം ക്ലിക്ക് ചെയ്യാറിൽ ക്ലിക്ക് ചെയ്യുന്ന റെഫർ കോഡ് വയ്ക്കും. അപ്പോൾ നമ്മൾ നേരത്തെ പേസ്റ്റ് ചെയ്ത റെഫർ കോഡ് അതിൽ പേസ്റ്റ് ചെയ്യുക. ക്രിയേറ്റ് ചെയ്ത ബട്ടൺ ക്ലിക്ക് ചെയ്യുക. ഗൈസ് OTP സെൻഡ് സക്സസ്ഫുള്ളിന്ന് പറഞ്ഞിട്ടുണ്ടാവും. വീണ്ടും നമ്മൾ വെരിഫൈ ചെയ്യുക. അപ്പോൾ നിങ്ങൾക്കാണ് മേലെ നമ്മൾ റാൻഡായിട്ട് കൊടുത്ത മൊബൈൽ നമ്പറെല്ലാം വീണ്ടും നമുക്ക് രജിസ്റ്റേർഡ് സക്സസ്ഫുള്ളി കാണിച്ചിട്ടുണ്ടാവും. നമ്മൾ മെയിൻ ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്ത് കാണിച്ചാൽ നിങ്ങൾക്ക് അപ്പോൾ ഗൈസ് നിങ്ങൾക്ക് മെയിൻ ആപ്ലിക്കേഷൻ ഞാനിന്ന് റീഫ്രഷ് ചെയ്യും. എന്നാൽ മാത്രമേ ഗൈസ് നിങ്ങൾക്ക് അത് കയറുള്ളൂ. കാരണം നമ്മൾ കയറാൻ കുറച്ച് സമയമുണ്ട്. അതുകൊണ്ട് അത് കയറാൻ നിന്ന് ഒന്നും കൂടെ ഒന്ന് റീഫ്രഷ് ചെയ്യുമ്പോൾ ഗൈസ് നിങ്ങൾക്ക് ഇപ്പോൾ കാണിച്ചു തരാം. നിങ്ങൾക്ക് കാണാൻ പറ്റും. ഞാൻ വീണ്ടും നിങ്ങൾക്ക് സ്ക്രാച്ച് കാർഡ് അവൈലബിൾ ആയിട്ടെല്ലാം കാണാൻ പറ്റും. ഇപ്പോൾ സ്ക്രാച്ച് ആണ് വീണ്ടും ഒരു സജസ്റ്റ്. നേരത്തെ നമുക്ക് സ്ക്രാച്ച് കാർഡ് അവൈലബിൾ അല്ലേ, ബിക്കോസ് നമ്മൾ നേരത്തെ ഒന്നും കൂടി ചെയ്തെന്നോ റെഫർ ചെയ്തു. ഞാനിപ്പോൾ നിങ്ങളെ മുന്നിൽ നിന്നാണ് എങ്ങനെ നിങ്ങൾക്ക്
എത്ര വേണമെങ്കിലും നിങ്ങളൊരു മൊബൈൽ നമ്പർ ലോഗൗട്ട് ചെയ്യുക, വീണ്ടും ലോഗിൻ ചെയ്യുക, ലോഗൗട്ട് ചെയ്യുക, ലോഗിൻ ചെയ്യുക, ലോഗൗട്ട് ചെയ്യുക, ലോഗിൻ ചെയ്യുക. അങ്ങനെ നിങ്ങൾക്ക് കുറേ മൊത്തം റാൻഡായിട്ടുള്ള 10 നമ്പർ കൊടുത്ത് നിങ്ങൾക്ക് കുറേ അഞ്ചു പറ്റും. അപ്പോൾ ഗൈസ് ഇതുപോലുള്ള ഇത്രയും നല്ല ലൂട്ടൊക്കെ പറ്റിയപ്പോൾ നമ്മുടെ ചാനൽ ഗൈസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. കാരണം വെച്ചാൽ നമ്മളെ നിങ്ങൾക്ക് എൻ്റെ വൈറ്റി സ്റ്റുഡിയോ ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്യണം. അപ്പോൾ ഗൈസ് നമുക്ക് കാണാൻ പറ്റും എനിക്ക് 59 സബ്സ്ക്രൈബേഴ്സ് ആയിട്ടുള്ളൂ. അപ്പോൾ എല്ലാവരും ഇന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം.